നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിലെ ഗ്രാമവാസികളെല്ലാം ഉറക്കമായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സ്ഫോടനം ഉണ്ടാവുകയാണ്. അവരുടെ എല്ലാം തൊട്ടടുത്ത ഒരു ദൈവത്തെ പോലെ അവർ കണ്ടിരുന്ന ആ വസ്തു തന്നെ പൊട്ടിത്തെറിക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഗ്രാമവാസികൾ ഉറക്കത്തിലായ സമയത്ത് പൊട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു അഗ്നിപർവ്വതം. വീടുകളിലേക്ക് തെരച്ചെത്തിയ അഗ്നിഗോളങ്ങൾ വീടുകൾ കത്തിക്കരിഞ്ഞതിന്റെ പിന്നാലെ ചാരം മൂടി ഒരു ഗ്രാമം മാറുകയാണ്. ഇന്തോനേഷ്യയിലെ കിഴക്കൻ മേഖലയിലെ ലാക്കി അഗ്നിപർവ്വതമാണ് തിങ്കളാഴ്ച രാത്രിയിൽ പൊട്ടിത്തെറിച്ചത്. 2 കിലോമീറ്ററിലേറെ ഉയരത്തിലാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുള്ള ചാരമടക്കമുള്ളവ ഉയർന്നു പൊന്തിയത്. 6 കിലോമീറ്ററോളം ദൂരത്തിലേക്കാണ് ലാവ ഇരച്ചെത്തിയത്. ഇന്തോനേഷ്യൻ ദ്വീപായ ഫോർസിലെ നിരവധി ഗ്രാമങ്ങളാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കത്തിനശിച്ചത്. നിരവധി വീടുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവയും മാലിന്യവും മൂടിയ നിലയിലുള്ള ഗ്രാമത്തിൽ നിന്ന് ഇതിനോടകം തന്നെ 10 മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. അഗ്നിപർവ്വതം പുക ചീറ്റി തുടങ്ങിയപ്പോ സമയത്ത് കുറച്ച് ഗ്രാമവാസികൾ ഇവിടെ നിന്ന് മാറി താമസിച്ചതാണ് മരണസംഖ്യ കുത്തനെ വർദ്ധിക്കാതിരിക്കാൻ സഹായിച്ചത് എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങൾ യൂസഫ് പ്രാദേശിക മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ചാരമോടി തകർന്ന വീടുകൾക്കിടയിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും മൃതദേഹങ്ങൾ ഉണ്ടോ എന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. അഗ്നിപർവ്വതത്തിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നിലവിൽ ഒരു കുട്ടിയടക്കം 10 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബുലാങ്ഗിതാഗ് ജില്ലയിലെ 6 ഗ്രാമങ്ങളെയും ബുറാ ജില്ലയിലെ 4 ഗ്രാമങ്ങളെയുമാണ് അഗ്നിപർവ്വത സ്ഫോടനം സാരമായി ബാധിച്ചത് എന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. മേഖലയിലെ ബാധിക്കപ്പെട്ടവർക്കായി താൽക്കാലിക സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രാദേശിക ഭരണകൂടമുള്ളത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് വലിയ രീതിയിലുള്ള ലാവാപ്രവാഹം ആരംഭിച്ചത് എന്നാണ് വോൾക്കാനോ മോണിറ്ററിംഗ് ഏജൻസി വിശദമാക്കുന്നത്. പെട്ടെന്നായിരുന്നു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. കന്യാസ്ത്രീകളടക്കം നിരവധി പേരെയാണ് മേഖലയിൽ കാണാതായിട്ടുള്ളത്. ലാവാപ്രവാഹത്തിൽ നിന്ന് രക്ഷ തേടി ഇരുട്ടിൽ ചാരം മൂടിയ അവസ്ഥയിൽ ദിശ മാറി ഓടിയവരിൽ പലരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. ടൺ കണക്കിന് അഗ്നിപർവ്വത മാലിന്യം മൂടിയ നിലയിലുള്ള ഗ്രാമങ്ങളുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ ഈസ്റ്റ് നൂസ ടെഗാർ പ്രവിശ്യയിലാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ജനുവരിയിൽ 6500 പേരെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ദ്വീപിലെ ഫ്രാൻസ് സേവിയർ സെഡ വിമാനത്താവളവും അടച്ചിരുന്നു. അന്ന് ആൾനാശം ഉണ്ടായിരുന്നുവെങ്കിലും വിമാനത്താവളം ഇനിയും പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല. ആഴ്ചകൾക്കിടയിൽ ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന 2-ാമത്തെ സംഭവമാണിതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്തോനേഷ്യയിൽ 120 സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ലാക്കി.